എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിർത്തിയിരിക്കും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ, ഇന്നലത്തെ വീഡിയോ നമ്മുടെ ക്യു എ വീഡിയോ ആയിരുന്നു, നമ്മുടെ പിജൻ ക്യു എ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു സംശയമാണ് നമ്മുടെ ഒരു കൂട്ടിലുള്ള പ്രാവ് ആണാണോ പെണ്ണാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക. അപ്പോൾ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ സബ്സ്ക്രൈബർ നമ്മുടെ ക്യു എ വീഡിയോയിൽ ചോദിച്ച കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഇടുന്നു. നിങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുമോ. നമ്മുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ കയറി പോയാൽ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് കൊടുക്കണോ ആ കമൻറ്റിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കണ്ടൻസ് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു എല്ലാ ദിവസവും വീഡിയോ ഇടുന്നു, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ പോയിൻ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന ഒരുപാട് പോയിൻറ്റ്സ് എൻ്റെ അനുഭവമാണ്. അപ്പോൾ ആദ്യത്തെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പ്രാവ് വളർത്തി തുടങ്ങിയിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ആളാണോ പ്രാവ് പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഏതൊരാൾക്കും പറ്റുന്നൊരു സംശയം തന്നെയായിരിക്കും ആൺപ്രാവാണോ പെൺപ്രാവാണെന്ന്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, കാരണം ആ പ്രാവ് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് മുട്ടേ ഇട്ടില്ല. പക്ഷേ ഞാനൊരു 7 മാസം കഴിഞ്ഞിട്ട് ആ പ്രാവ് വേറൊരാൾക്ക് എക്സ്ചേഞ്ചിന് കൊടുത്തപ്പോൾ അവരിൻ്റെ വീട്ടിൽ 1 മാസം കഴിഞ്ഞതോടെ മുട്ടയിട്ടു. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രാവ് നമ്മൾക്ക് നേരമാണോ നോക്കാൻ പറ്റാത്ത കാരണമായിരിക്കില്ല ആ പ്രാവ് നമ്മുടെ വീട്ടിൽ മുട്ടയിടാത്തത്. അതിനൊരു മെച്ചൂറായ മാസം വേണം, അതിന് ഇത്ര മാസം ആയാലാണ് അത് ആൺപ്രാവാണോ പെൺപ്രാവാണോ തിരിച്ചറിയുള്ളൂ. ഇപ്പോൾ ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ കാട്ടിത്തരാം. എൻ്റെ നിങ്ങളുടെ കൂട്ടിൻ്റെ ഉള്ള ഒരു പ്രാവ് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുമെങ്കിൽ ഇതാണ് ബെസ്റ്റസ്റ്റ് വഴി. ആ വൈറ്റ് കളർ ബേർഡ് ഇപ്പോൾ ഒരു ബ്രൗൺ കളറിൻ്റെ ബേർഡിൻ്റെ പുറകെ പോയില്ലേ, അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഈ ബേർഡും ആ ബ്രൗൺ കളർ ബേർഡിൻ്റെ പുറകെ പോവുകയാണ്. ആ ബ്രൗൺ കളർ ബേർഡ് ഒരു ഫീമെയിലും ഈ ബാക്കിൽ പോകുന്ന ഒരു ബ്ലാക്ക് കളർ പ്രാവ് മെയിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു എത്തും പിടിയും കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ആൺപ്രാവും പെൺപ്രാവും തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളതൊരു ബേർഡിന് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ സെക്കൻഡ് പോയിൻ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടിലുള്ള പ്രാവ് ഓരോ മുട്ടയ്ക്ക് വീട്ടിനെ കുഞ്ഞുങ്ങളാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളൊരു ആൾ തന്നതാണ്, ഇതൊരു ഒരു ജോഡിക്ക് ഒറ്റ പ്രാവശ്യം ഉറങ്ങിയ കുഞ്ഞാണ്. എന്നാൽ ഒരു പ്രാവശ്യം ഒരു സെറ്റ് മുട്ടയിടും, ആ രണ്ട് മുട്ടയും വിരിഞ്ഞ് അതൊരാണും പെണ്ണും ആണെങ്കിൽ ചിലപ്പോൾ അത് മുട്ടയിടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അഥവാ അത് ആണും പെൺപ്രാവും ആണെങ്കിലും ആ പ്രാവ് മുട്ടയിടാൻ ഒരു ചാൻസും ഉണ്ടാവില്ല, കാരണം അവരുടെ രക്തബന്ധത്തിൽ കുഴപ്പമുണ്ടാകും, അത് കാരണം അവർ ജോഡിയാകില്ല. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ജോഡിയാക്കിയാലും ചിലപ്പോൾ അവരുടെ കയ്യിൽ മുട്ട കിട്ടുന്നത് റിസൾട്ടേ ഉണ്ടാകില്ല. അതാണ് വളരെ വലിയ പോയിൻ്റ് പറയുകയാണെങ്കിൽ. പിന്നെ അത് രണ്ടും മെയിലാകാൻ ചാൻസ് കൂടുതലാണ്, പിന്നെ ഫീമെയിലാകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരേ ലൈനേജിലുള്ള പ്രാവ് എടുക്കാണ്ട് സൂക്ഷിക്കുക, അങ്ങനെയാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ മെയിൽ ബേർഡാണോ ഫീമെയിൽ ണമാണെന്ന് അറിയുന്ന മറ്റൊരു ടിപ്പ് പറഞ്ഞാൽ, നമ്മുടെ ബേർഡ് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. മെയിൽ ബേർഡ് ആക്റ്റീവാണെങ്കിൽ ഫീമെയിൽ ഏതെങ്കിലും ബേർഡിൻ്റെ അടുത്ത് പോയിക്കൊണ്ടേയിരിക്കും. കാരണം പറഞ്ഞാൽ ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സൗണ്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാവാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാവ് നിങ്ങളൊരു പുതിയ പ്രാവിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ ആ പെട്ടെന്നൊരു പ്രാവ് വന്ന് ആ പ്രാവിൻ്റെ അടുത്ത് വന്ന് കുറുകും. ആ പ്രാവാണ് മെയിൽ ബേർഡ് കൺഫേമാണ്, കാരണം ഫീമെയിൽ ബേർഡ് ഒരിക്കലും അങ്ങനെ പോകില്ല. ഫീമെയിൽ ബേർഡ് ഒരു ടെൻഡൻസി ഉണ്ട്, പിന്നെ ഫീമെയിൽ ബേർഡ്ക്ക് അത്ര പവർ ഉണ്ടാകില്ല. വേറൊന്നും കൊണ്ടല്ല, ഫീമെയിൽ ബേർഡ് എഗ് ഇടലും മെയിൽ ബേർഡിനും അത്ര പവർ ഇല്ലെങ്കിലും മെയിൽ ബേർഡിൻ്റെ അതിൻ്റേതായ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും. ഫാൻസി പ്രാവുകളിൽ നമ്മൾക്ക് അത്ര പറയാൻ സാധിക്കില്ല, കാരണം ഫാൻസി പ്രാവിന് അത്ര ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിലും നമ്മുടെ ഫാൻസി ബേർഡിലെ മെയിലിന് ഇത്തിരിയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വീഡിയോ എടുക്കുന്ന ഇടയിൽ ഒരു അരിപ്രാവ് വന്നാണ്, ഇതൊക്കെ ഒരു നാടൻ ബേർഡാണ് കേട്ടോ ഗൈസ്. പ്രാവാണെങ്കിലും പ്രാവിൻ്റെ വെറൈറ്റിയിൽ പെടാത്തൊരു ജീനാണിത്. സാധാ പ്രാവും ഒരു അരിപ്രാവും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ക്യു എ വീഡിയോയിൽ ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ മാക്സിമം പെട്ടെന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗായ്സ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം, അതൊരു എല്ലാവർക്കും പോയി. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യു എ വീഡിയോയിൽ കയറുക, നിങ്ങൾ എന്തായാലും ചോദ്യം ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.